ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് 18 വയസ്സിന് മുകളിലുള്ളവർക്കും കൂടി വാക്സിൻ സൗജന്യമായി നൽകുമെന്ന ആ പ്രഖ്യാപനത്തെ കേട്ടത്. വാക്സിൻ നയത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുകയാണ് ചെയ്തത്. നമുക്കറിയാം ജനുവരി 16-നാണ് കോവിഡ് പ്രതിരോധത്തിൽ വാക്സിൻ ഉപയോഗിക്കാൻ ഇന്ത്യ തുടങ്ങിയത്. ജനുവരി 16 ഇന്നേക്ക് 5 മാസം ആവുകയാണ്. ഈ 5 മാസത്തിനുള്ളിൽ എത്ര പേരെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റിയതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ കണക്കുകൾ വെച്ച് എത്ര പേരെ നമ്മൾ ഇതിനോടകം കുത്തിവെപ്പ് നൽകി കഴിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. രാജ്യത്ത് എത്ര പേർ പ്രതിരോധം തേടിയെന്നതാണ് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ 2021-ലെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 139 കോടിയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ, അതായത് ജൂൺ 7 ഇന്നലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 3.3% പേരാണ് നമ്മുടെ ജനസംഖ്യയുടെ 3.3% പേര് മാത്രമാണ് വാക്സിനേഷൻ ചെയ്തിട്ടുള്ളത്. അതായത് 139 കോടിയുടെ 3.3% എന്ന് പറയുമ്പോൾ 4,14,00,000 പേരാണ് ഇതുവരെ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. 5 മാസം കഴിയുമ്പോഴും ഇത്രയും കുറഞ്ഞ ജനസംഖ്യയ്ക്ക് മാത്രമാണ് നമുക്ക് പൂർണ്ണമായും ഒരു കുത്തിവെപ്പ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള ഒരു കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും 5 മാസം പിന്നിടുകയാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ വാക്സിനേഷൻ പദ്ധതി. അത് ആരംഭിച്ചിട്ട് ജനുവരി 16-നാണ് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്ത കാർഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സംസ്ഥാനങ്ങളിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ അടുത്ത കാർഡ് കാണിക്കാമെന്ന് തോന്നുന്നു. ഡൽഹിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുത്തിവെപ്പ് സ്വീകരിച്ചിട്ടുള്ളത്, വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുള്ളത് ഡൽഹിയിലാണ്. 10.2% പേർ, ഡൽഹിയുടെ ജനസംഖ്യയുടെ 10.2% പേർ ഇതോടകം കുത്തിവെപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 2 കോടിക്കടുത്താണ്. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷത്തോളം പേരാണ് ഡൽഹിയിൽ ഇതിനോടകം തന്നെ വാക്സിൻ, നമുക്കറിയാം കോവിഷീൽഡുമുണ്ട് കോവാക്സിനുമുണ്ട്, അത് രണ്ട് വാക്സിനുകളുടെ ഡോസുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3 കോടിയാണ്, 3.47 കോടിയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ ഈ കാണുന്നത് പോലെ 8.1% ആളുകൾ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 28 ലക്ഷത്തോളം ആളുകൾ നമ്മുടെ കേരളത്തിൽ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനോടകം വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. തൊട്ട് പിന്നിലുള്ളത് ഗുജറാത്താണ്. ഗുജറാത്തിലും ഏകദേശം 8% മുകളിൽ ആളുകൾ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറവ് നോക്കുകയാണെങ്കിൽ ബീഹാറാണ്. ബീഹാറിൽ 2.5% ആളുകൾ മാത്രമാണ് നിലവിൽ ബീഹാറിൽ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ വാക്സിൻ സ്വീകരിക്കാൻ ഗ്രാമങ്ങളിൽ വലിയൊരു എതിർപ്പുണ്ട്. ബോധവൽക്കരണം കൂടുതൽ ശക്തമാക്കണമെന്ന പരാതിയെല്ലാം നമ്മൾ കേട്ടിരുന്നു. അത് ഉറപ്പിക്കുന്ന കണക്കുകളാണ് ബീഹാറിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ബീഹാറിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 13 കോടിയാണ്. ആ 13 കോടിയുടെ വെറും 2.5% ആളുകൾ മാത്രമാണ് ഇപ്പോഴും വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. ബീഹാർ കഴിഞ്ഞാൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്ന, വാക്സിനേഷൻ സ്വീകരിച്ച ആ ഒരു കണക്ക് രേഖപ്പെടുത്തുന്നത് തമിഴ്നാടാണ്. എന്തായാലും കേരളം താരതമ്യേന മികച്ച രീതിയിലാണ്. ഇപ്പോഴും നമുക്കറിയാം വാക്സിൻ സൗജന്യമാണെന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ആഹ്ലാദിച്ചിട്ടുണ്ട്. പക്ഷേ വാക്സിൻ വിതരണം അത് ഏറ്റവും വേഗത്തിലാക്കണം, എല്ലാവരിലേക്കും എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം, കാരണം എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കണം. നമ്മുടെ കോവിഡ് പ്രതിരോധത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഈ വാക്സിൻ മാത്രമാണ്. അതുകൊണ്ട് സൗജന്യമാക്കിയാൽ മാത്രം പോരാ, ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് ആ വാക്സിൻ എത്തിക്കുകയും വേണം.